മീൻസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ നാട്ടിലാണുള്ളത്. അന്നേരം അതിൻ്റെ തിരക്കിലാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. കുറേ പേര് ചോദിച്ചിട്ട് എന്താ വീഡിയോ ഇടാത്തത്. അന്നേരം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കൂൾ ആപ്പായിട്ടാണ് ഗൈസ്, ബോബിൾ ഇൻ്റെ കീബോർഡ്. ഒരു നമ്മളെ കീബോർഡ്, നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കീബോർഡിനെ തന്നെ മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബോബിൾ ഇൻ്റെ കീബോർഡ്. അന്നേരം ഈ ഒരു ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ശ്രമിക്കണം, ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അന്നേരം വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യാണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ബോബിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. BOBBLE. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അന്നേരം ഞാൻ ബോബിൾ ഇൻ്റെ കീബോർഡ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് തുടങ്ങുന്നത്. നമുക്ക് അക്സെപ്റ്റ് കൊടുക്കാം, അലോ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സെലക്ട് യുവർ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് ക്ലിക്ക് കൊടുക്കാം. എന്നിട്ട് അനേബിൾ ബോബിൾ അൽ കീബോർഡ് എന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ബോബിൾ അൽ കീബോർഡ് നടുവത്തെ ഓപ്ഷൻ നിൽക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും, ചൂസ് ഇൻപുട്ട് മെത്തേഡ്. അവിടെ താഴത്തുള്ള ബോബിൾ അൽ കീബോർഡ് നിൽക്കി കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ സെലക്ട് കീബോർഡ് ലാംഗ്വേജ്, ഞാനിവിടെ ഇംഗ്ലീഷും അതോടെ തന്നെ പ്ലസ് നിൽക്കിയിട്ട് മലയാളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആഡ് നിൽക്കി കൊടുക്കാം. നമുക്കിവിടുന്ന് മലയാളത്തിൽ നിന്ന് ബാക്ക് അടിക്കുക, എന്നിട്ട് നെക്സ്റ്റ് നിൽക്കി കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ സെറ്റിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നോക്കേണ്ടത് സൗണ്ട്. സൗണ്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആ വാട്സപ്പിൽ ഇനി നമുക്ക് ഇത് കണ്ടോ, കീബോർഡ് ഉണ്ടോ? കീബോർഡ് ഒന്ന് മാറിയിട്ടുണ്ട്, ഇത്രയൊക്കെ വലുപ്പമില്ലായിരുന്നു എൻ്റെ കീബോർഡ്. ഇപ്പോൾ ഇതാ ഒരു ചെറിയൊരു വലുപ്പം വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനെ ഡ്രോ ഒക്കെ ചെയ്യാം. നമുക്ക് ഇനി ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഇമോജീസ് വെച്ചിട്ടുള്ളൊരു സാധനമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇമോജീസിൽ നിങ്ങളൊന്ന് നിക്കി പിടിച്ചെടുക്കും, കണ്ടോ? ഇവിടെ കണ്ടോ ഒരു ഇമോജി ഇങ്ങനെ ആയത്. ഇങ്ങനെ നമുക്കൊരു വീഡിയോ മാതിരി സ്റ്റിക്കർ ആക്കിയിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്തു, ഇതാട്ടോ നെക്സ്റ്റ് ട്രിക്ക്. ഇതിലുള്ള ഇവിടെ എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ കണ്ടോ റൈറ്റ് സൈഡിൽ സെക്കൻഡ് ഓപ്ഷൻ കണ്ടോ ഒരു എ, അതൊന്ന് നീക്കി കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ കണ്ടോ കുറേ ഫോൺസ് ഉണ്ട് ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതോ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാം, എന്നിട്ട് അത് സെൻഡ് ചെയ്യാം. കണ്ടോ ഒരു ഫോണ്ട് മാറിയിട്ട് സെൻഡ് ചെയ്യും. ഇനി നമുക്ക് ഞാനിവിടെ ഇപ്പോൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത്, അങ്ങനെ കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് തന്നെ ഉള്ളത് നല്ലൊരു കട്ടി കൂട്ടിയിട്ട് എഴുതിയൊരു യെല്ലോ കളറിൽ, അതെന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കറാണ്. കണ്ടോ എനിക്ക് കൊടുത്തപ്പോൾ ഹലോ എന്നൊരു സ്റ്റിക്കറിൽ പോയത്. ഇങ്ങനെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും ഈ സ്റ്റിക്കർ ഇവിടെ ഉണ്ടാവും, നമുക്ക് സെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അന്നേരം ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അന്നേരം ഇതിൽ എങ്ങനെ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളിവിടെ കാണുന്നുണ്ടോ ഈ ഒരു മേലത്തെ ഇമോജീസിൻ്റെ മേലത്ത് നിങ്ങൾ കുറച്ച് ഓപ്ഷൻസ് കാണുന്നില്ലേ, നാലാമത്തെ ഓപ്ഷൻ ആ ഒന്ന് നീക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ വൈൽ യൂസിങ് ആപ്പ് ഒന്ന് നീക്കി കൊടുത്താൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിക്കർ ചലിക്കുന്ന സ്റ്റിക്കർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ആ സർക്കിള് നമ്മൾ ക്യാമറ ഓൺ ആവും, അവിടെ നമ്മളെ ഫോട്ടോ കാണിക്കും. അന്നേരം നമുക്ക് വേണ്ടിയ പോസ് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, എന്നിട്ട് സെൻഡ് എന്ന് അങ്ങ് നീക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം കണ്ടോ നിങ്ങളവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയത്. ഞാൻ
ബിസ്ക്കറ്റ് പോലെയുള്ള സ്റ്റിക്കറും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇത് വെച്ചിട്ട് നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഇതാണ് ഈ ഒരു കീബോർഡിൻ്റെ പ്രത്യേകത. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് ഇത്. നമുക്ക് നോർമൽ സ്റ്റിക്കർ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചലിക്കുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം, ഫോണ്ട് മാറ്റാം, ഓണായിട്ട് ടൈപ്പ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു 3 ലൈൻ ഉണ്ടല്ലോ, അവിടെ നിൽക്കി കൊടുത്താൽ കണ്ടോ ജോക്സ്. എന്നിട്ട് ഇവിടെ കുറേ ജോക്സ് കിട്ടും, തമാശകൾ കുറേ എണ്ണം കിട്ടും ഇവിടെ. ഓക്കെ, അങ്ങനെയുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ കോഡ്സ് ഉണ്ട്, അതുപോലെ COVID-19 റിസോഴ്സസ് അങ്ങനെ കുറേ ഉണ്ട് ഇതിൽ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അത് സെലക്ട് ചെയ്യാം. പിന്നെ തീംസിൽ നമുക്ക് കുറേ ഇതിൻ്റെ തീം നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ഇതാ ഒരു കാറിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. ഇപ്പം കണ്ടോ കീബോർഡിൽ കാറിൻ്റെ ഫോട്ടോ വന്നത്, അങ്ങനെ ഉണ്ട്. പൊളിയല്ലേ ഗൈസ്? ഓക്കെ, അങ്ങനെ തീമും നമ്മൾ സെലക്ട് ചെയ്ത്. ഇങ്ങനെയാണ് ഈ ഒരു കീബോർഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അടിപൊളി ആപ്പാണിത്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സോ ഗൈസ്, ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോലാണ്. ബൈ, ടേക്ക് കെയർ.